മാണി ഗ്രൂപ്പുകാരുടെ ഒരു ഗതികേടെ കണ്ടാൽ സഹൃദരായ സുഹൃത്തുക്കൾക്ക് ചിരിക്കാതിരിക്കാൻ വയ്യ. 2014 ലോക്സഭയിലെയും 2016 നിയമസഭയിലെയും തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ കെ എം മാണിയെയും മകനെയും തന്തയ്ക്ക് വിളിച്ച് കോഴമാണിയെന്ന് ആക്ഷേപിച്ച് നടന്നിരുന്ന ഒരു നാരീരത്നത്തെ വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞു. സി പി എം പാർട്ടി ടിക്കറ്റിൽ പഞ്ചായത്തിലേക്ക് ജയിച്ചു വന്ന വനിതാ രത്നത്തെ കുറ്റം പറയാൻ പറ്റില്ല. മേൽക്കീഴ് നോക്കാതെ അവർ എഴുതിക്കൊടുത്ത മുദ്രാവാക്യവും പ്രസംഗവും ഏറ്റുപറഞ്ഞ് നടന്നിരുന്ന ആ ഒരു കാലം. അപ്പോഴാണ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫിലേക്ക് ചേക്കാറാൻ തീരുമാനിച്ചത്. ഏറ്റുമാനൂർ സീറ്റ് സി പി എമ്മിന് നൽകണമെന്നതിനാൽ ആ സീറ്റ് മോഹിച്ച് നടന്നിരുന്ന താക്കോൽ സ്ഥാനീയൻ, അതായത് മാണി ഗ്രൂപ്പിലെ താക്കോൽ സ്ഥാനീയൻ, അടവ് നയം പുറത്തെടുത്തു. അതിന് കാരണവുമുണ്ട്. കടുത്തുരുത്തിയിൽ ഫൈമി കാമുകന്മാർ ഒരുപാട് പേരുണ്ടായിരുന്നു ആ സീറ്റിന് വേണ്ടി. അവരെ വെട്ടിവീഴ്ത്താൻ അത്ര എളുപ്പവുമല്ലായിരുന്നു. അതിബുദ്ധിമാനായ താക്കോൽ സ്ഥാനീയൻ നാരീരത്നത്തെ എടുത്ത് മുന്നിൽ നിർത്തി. കടുത്തുരുത്തിയിൽ മത്സരിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥിയെ ഫൈമി കാമുകർ കണ്ടതോടെ പത്തി ചുരുക്കി മാളത്തിലൊളിച്ചു. അവസാന ലാപ്പിൽ താക്കോൽ സാനിയൻ അത് നീട്ടിയടിച്ച് ഗോളാക്കി. കടുത്തുരുത്തി കയ്യിലുമായി. ശിഖണ്ഡിയെ പോലെ യുദ്ധത്തിന് മുൻപിൽ നിർത്തിയിരുന്ന നാരീരത്നത്തെ മറക്കാൻ പറ്റുമോ ഈ താക്കോൽ സാനിയന്? ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന പോലെ നാരീരത്നത്തെ എടുത്ത് പിറവത്തിന് തട്ടി. എന്തുപറ്റി? ജയസാധ്യതയുണ്ടായിരുന്ന ജിൻസ് പരിയാപുറം കളത്തിന് പുറത്തായി. ജോസ് കെ മാണിക്ക് വേണ്ടി ആയുസ്സും ആരോഗ്യവും കളഞ്ഞ് പണിയെടുത്ത യുവതുർക്കിയ താക്കോൽ സ്ഥാനിയൻ്റെ ഉപദേശപ്രകാരം കൈക്കില പോലും കൂട്ടാതെ പുറം കൈയിൽ ചുറ്റിയെടുത്ത് ഒറ്റ ഏറ് അനൂപിന് ലോട്ടറി അടിച്ചു. ഒടുക്കത്തെ ഭൂരിപക്ഷത്തിന് അനൂപ് കരകയറി. നഷ്ടം മാണി ഗ്രൂപ്പിന്. 12-1 പോയി കിട്ടി. ഇനിയാണ് കഥയിലെ കാണാരസങ്ങൾ. കഷ്ടകാലത്ത് ജോസിൻ്റെ കൂടെ നിന്ന് പണിയെടുത്ത മുഴുവൻ പേരും ഔട്ട്. 21, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ കോഴമാണി എന്ന് വിളിച്ച് പരിഹസിച്ച് നടന്ന അമ്മായി അടക്കം പല പുത്തൻ കൂറുകാരും പാർട്ടിയിൽ ഉന്നത സ്ഥാനീയർ. തീർന്നില്ല, കഴിഞ്ഞ ആഴ്ച അമ്മായിയുടെ ജന്മദിനമായിരുന്നു. അതങ്ങ് ആഘോഷമാക്കുകയായിരുന്നു മാണിക്ക കഴിഞ്ഞ ആഴ്ച മുഴുവനും. അതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു ജോസിൻ്റെയും നിഷയുടെയും ജന്മദിനം. പാർട്ടിക്കാർ ചിലര് പോയിട്ട് ബാക്കിയുള്ളവർ അറിഞ്ഞതേയില്ല. അതെങ്ങനറിയും? അമ്മായിയുടെ ജന്മദിനം ആഘോഷിച്ച് അതിൻ്റെ ലഹരി വിട്ടൊഴിഞ്ഞില്ല. അത് പോകട്ടെ. മാണി ഗ്രൂപ്പ് ശക്തി കേന്ദ്രങ്ങളിൽ മാണിസാറിനെ പറ്റിയും കേരള കോൺഗ്രസിനെ പറ്റിയും ക്ലാസ് എടുത്ത് നടക്കുകയാണ് ഇപ്പോൾ ഈ അമ്മായി. അമ്മായിയുടെ കുഴപ്പമല്ല, അമ്മായിയുടെ ഭാവി കാണുന്ന താക്കോൽ സാനിയൻ്റെ പുതിയ നമ്പറാണിത് എന്താണെന്നല്ലേ പറയാം. 2024 പാർലമെൻ്റ് ഇലക്ഷനിൽ തോമസ് ചാഴിക്കാടൻ സ്ഥാനാർത്ഥിയായി വരരുത് കോട്ടയത്ത്. അതിനുവേണ്ടി പാർലമെൻറ്റ് മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും അമ്മായിയെ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്ന് പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. അമ്മായി നിറഞ്ഞു നിന്നാൽ സ്വജാതിക്കാരനായ എം പിയെ വെട്ടി അമ്മായിയെ സ്ഥാനാർത്ഥിയാക്കാം. എങ്ങനെയുണ്ട് ബുദ്ധി? മനസ്സിലൊരു പാർക്കും പിടി കിട്ടിയില്ല എന്നാണ് ആശാൻ്റെ വിചാരം. മോൻ ചത്താലും വേണ്ടില്ല മരുമോളുടെ കണ്ണീര് കാണാൻ കാത്തിരിക്കുന്ന അമ്മയെ പോലെയാണ് താക്കോൽ സ്ഥാനി. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കേസ് കൊളം നടത്താനും ചിഹ്നം വാങ്ങാനും ഒരുപാട് ഓടി നടന്ന ആളല്ലേ ഈ താക്കോൽ സ്ഥാനി. പാർട്ടി ഇപ്പോൾ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുകയുമാണല്ലോ. മാത്രമല്ല, കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറയുന്ന പോലെ ഒത്ത ഒരു ജില്ലാ പ്രസിഡൻറ്റും.
ജില്ലാ പ്രസിഡന്റിന്റെ നിരീക്ഷണ വലയത്തിലാണ് അമ്മായിയുടെ എല്ലാ ക്രയവിക്രയകളും. അമ്മായിയെ നിരീക്ഷിക്കാൻ ജില്ലാ പ്രസിഡന്റ് രണ്ട് കണ്ണുകൾ, ഒരു കണ്ണല്ല രണ്ട് കണ്ണുകളും ദാനം ചെയ്തിരിക്കുകയാണ്. പാർട്ടി ഓഫീസിലെ മധുപാന സമയം ഒഴികെ മുഴുവൻ സമയവും അദ്ദേഹത്തിൻ്റെ ക്യാമറ കണ്ണുകൾ അമ്മായിയുടെ പിന്നിലുണ്ട്. അമ്മായിയോട് ഞങ്ങൾക്കൊന്നേ ചോദിക്കാനുള്ളൂ, 2014 മാണിസാറിനെ പറ്റിയുണ്ടായിരുന്ന കോഴമാണി എന്ന അഭിപ്രായം ഇപ്പോഴുമുണ്ടോ? അതോ പിൻവലിച്ചോ? പിൻവലിച്ചെങ്കിൽ പ്രസ്താവനകൾ ഒന്നും കണ്ടില്ല, പിൻവലിച്ചില്ലെങ്കിൽ പിൻവലിച്ച് ഒരു പ്രസ്താവന അങ്ങിറക്കണം. മൂത്തു മൂത്തു ഒരു ദിവസം പാർട്ടി ചെയർമാൻ വരെ ആകാൻ സാധ്യതയുള്ള ആളാണ് നിങ്ങൾ. അന്ന് ഇങ്ങനെ ഒരു കുറ്റം ആരും കണ്ടുപിടിക്കരുത്. മാണിസാറിനെ കോഴമാണി എന്ന് വിളിച്ചതിനൊരു ക്ഷമാവണം അങ്ങ് നടത്ത്. മാണിസാറിനെ കോഴമാണി എന്നും കള്ളനെന്നും വിളിച്ച് കളിയാക്കി നടന്നവരെല്ലാം പാർട്ടിയുടെ തലപ്പത്ത് തന്നെയുണ്ട്. അന്ന് മാണിസാറിന് വേണ്ടി രാപ്പകൽ ഓടി നടന്നവരെല്ലാം കളത്തിന് പുറത്തുമുണ്ട്. എന്തൊരു വിരോധാഭാസം! അടുത്ത ജന്മദിനത്തിലെ ആശംസകൾ ഇപ്പോഴേ അങ്ങ് നേരുകയാണ്.